നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമിത്ഷാ ഉടനെ കേരളത്തേക്കില്ല അദ്ദേഹത്തിന്റെ തൃശൂർ സന്ദർശനം തൽക്കാലത്തേക്കും മാറ്റിവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സന്ദർശന തീയതി പിന്നീട് അറിയിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി നേരത്തെ പുറത്തുവന്ന അറിയിപ്പ് അനുസരിച്ച് അഞ്ചാം തീയതി അമിത്ഷാ തൃശൂരിൽ എത്തുമെന്നായിരുന്നു പക്ഷെ എന്തായാലും അഞ്ചാം തീയതി അദ്ദേഹം എത്തില്ല എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് അമിത്ഷായുടെ സന്ദർശനം മാറ്റിവെച്ചത് എന്നതിനെ കുറിച്ചുള്ള കാരണം വ്യക്തമല്ല ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യം കേരളം പിടിക്കാനുള്ള ശക്തി അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്നോ വടക്കുനാഥന്റെ മണ്ണിൽ നിന്നോ നേടണമെന്നാണ് തൃശൂരിലേക്കാണ് അമിത്ഷാ എത്താൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇപ്പോഴേ ബി ഒരുക്കങ്ങൾ തൃശൂരിൽ തുടങ്ങാനാണ് അമിത്ഷായുടെ വരവ് എന്നാണ് കണക്കുകൂട്ടൽ അതേസമയം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രസംഗിക്കുന്ന അതേ മൈതാനത്ത് തൊട്ടടുത്ത ദിവസം അമിത്ഷായുടെ മറുപടി പ്രസംഗം എന്നായിരുന്നു നേരത്തെ കണക്കുകൂട്ടൽ ബി ജെ പിയുടെ പുതിയ ശക്തി കേന്ദ്രമെന്ന് അവർ തന്നെ വിലയിരുത്തുന്ന സ്ഥലത്ത് തന്നെ അമിത്ഷാ എത്തുന്നു എന്നതും അടുത്ത വർഷം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിന്റെ പ്രാധാന്യത്തിന് തെളിവാണ് ശനിയാഴ്ച എം വി ഗോവിന്ദൻ ജനകീയ പ്രതിരോധ ജാഥ നയിച്ച് തേക്കിൻകാട് മൈതാനത്ത് എത്തും തൊട്ടടുത്ത ദിവസം ഇതേ സ്ഥലത്ത് അമിത്ഷാ എത്തി മറുപടി നൽകും എന്നൊക്കെയായിരുന്നു കണക്കുകൂട്ടലുകൾ പക്ഷേ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുകയാണ് അഞ്ചാം തീയതി അമിത്ഷാ എത്തില്ല തൃശൂർ ജില്ലയിലെ പതിമൂന്ന് എം എൽ എ മാരുള്ള സി പി എമ്മിന് പക്ഷേ ജില്ലയിൽ നിന്ന് പാർലമെന്റ് സീറ്റില്ല രണ്ടായിരത്തി പതിനാലിൽ തൃശൂർ പാർലമെന്റ് സീറ്റിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം രണ്ട് ദശാംശം എട്ട് ആറ് ലക്ഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വ്യത്യാസം ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടായി സീറ്റ് തിരിച്ചുപിടിച്ച കോൺഗ്രസ് നേടിയ വളർച്ച എന്ന് പറയാമെങ്കിലും ഈ കണക്ക് സി പി എമ്മിനെ അലോസരപ്പെടുത്തുന്നു എന്ന് വ്യക്തമാണ് ഈ കണക്ക് ബി ജെ പിക്ക് പക്ഷേ എനർജി ഡ്രിങ്ക് തന്നെയാണ് തൃശൂരിൽ നിന്ന് സംസ്ഥാന തലത്തിൽ ശക്തി തെളിയിക്കുന്ന നേതാക്കൾ ബി ജെ പിക്ക് ഇല്ല എന്നത് വേറെ കാര്യം അമിത് കേരളത്തിലേക്ക് വരുന്നത് പ്രതിരോധ യാത്രയുടെ ശക്തി കണ്ടു പേടിച്ചാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പരിഹസിച്ചിരുന്നു അധികം വടക്കോട്ട് നോക്കാതെ റോഡിലെ കുഴിയടയ്ക്കാൻ റിയാസ് നോക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇവിടെ വെച്ച് തന്നെ കെ സുരേന്ദ്രന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഈ ഒരു വാക്കുപോര് വരാനിരിക്കുന്ന നേർക്കുനേർ പോരാട്ടത്തിന്റെ അടയാളമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിലും അതിനു മുൻപ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഉണ്ടാക്കിയ മുന്നേറ്റം ചെറുതല്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തന്നെയാകും ഇവിടെ മത്സരിക്കുകയെന്ന് കരുതുന്നു സുരേഷ് ഗോപിയെ തൃശൂരിൽ അമിത്ഷാ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് പലരും കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തെയും മറികടന്ന് അമിത്ഷായിലേക്ക് നേരിട്ട് പാലം പണിത നേതാവാണ് സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ടു വർഷമായി മണ്ഡലത്തിൽ സുരേഷ് ഗോപി പാർട്ടി സഹായത്തോടെയും അല്ലാതെയും ഉണ്ടാക്കിയ ബന്ധങ്ങൾ ചെറുതല്ല ബി ശക്തിയേക്കാൾ ഉപരി സി പി ആലോചിക്കുന്നത് സുരേഷ് ഗോപിയുടെ ശക്തിയെക്കുറിച്ചായിരിക്കും എന്തായാലും രണ്ട് നേതാക്കളുടെയും വരവിനായി കാത്തിരിക്കുകയാണ് തൃശൂർ അതായത് അമിത്ഷായുടെയും എം വി ഗോവിന്ദന്റെയും എന്തായാലും അഞ്ചാം തീയതി അമിത്ഷാ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ അഞ്ചാം തീയതി എത്തില്ല എന്ന ഏറ്റവും പുതിയ വിവരം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആ വിവരം പുറത്തുവിട്ടിരിക്കുകയാണ്